അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്ന ക്ഷണമാണ് ഇന്നേ ദിനം വചനത്തിലൂടെ തിരുസഭ മാതാവ് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് തിരുസഭ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തെപ്പാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഗുരു നിർമ്മിച്ച മനോഹരമായ ശില്പങ്ങൾ കണ്ട ശിഷ്യൻ കരുതി ഗുരുവിന്റെ പണിയായുധങ്ങളുടെ മേന്മയാണ് ശില്പഭംഗിക്ക് കാരണം. അവൻ ഗുരുവിന്റെ പണിയായുധങ്ങൾ ചോദിച്ചു വാങ്ങി ശില്പം പണിതു നോക്കി. മാറ്റമൊന്നുമില്ല. യേശുവിന്റെ ദൈവരാജ്യം പടുത്തുയർത്താൻ യേശുവിന്റെ പണിയായുധങ്ങളെല്ലാം യേശുവിനെ തന്നെയാണ് സ്വന്തമാക്കേണ്ടത്. ഇപ്രകാരം യേശുവിനെ സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികളും വിശുദ്ധരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16-22 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഒരു സുരക്ഷിതത്വവും ദൈവം വാഗ്ദാനം ചെയ്യുന്നില്ല. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഈ ചെമ്മരിയാടുകളുടെ ജീവിതമാണ്. ഇവിടെ യേശുവിനെ സ്വന്തമാക്കിയവന് മാത്രമേ അവസാനം വരെ സഹിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ സ്വന്തം സുരക്ഷിത വലയങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി യേശുവിനെ മാറ്റി നിർത്തുന്നു. നമുക്ക് ചിന്തിക്കാം, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെതായ സഹനങ്ങൾക്കൊടുവിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു നിത്യമായ ജീവിതം ഉണ്ടെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. ദിവ്യകാരുണ്യമായ നല്ല തമ്പുരാൻ എന്നും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ കൈകളിൽ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ നമുക്ക് ചവിട്ടിക്കയറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.